ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജുസ് സ്വീറ്റ് ഹോം. അപ്പൊ ദാ ദീപാവലി സീരീസിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മള് സ്വീറ്റ്സിലായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് സ്വീറ്റ്സിൽ നിന്ന് മാറി സേവറീസിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഓമപ്പൊടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇവിടെ എന്താണ് പറയുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇതിന് വേറെ പേരുണ്ടോ എന്നുള്ളതും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. അപ്പോ നമ്മുടെ ഇവിടെയൊക്കെ ഓമപ്പൊടിയാണ്. ഇത് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പൊ മലയാളികളുടെ വീട്ടിലൊന്നും എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കാത്ത വീഡിയോകൾ ഉണ്ടാവില്ലല്ലോ മലയാളികളുടെ വീട്ടില്. അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് അത് ഇതുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ കാണണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കൂടെ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തുകൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാ നമ്മുടെ ഓമപ്പൊടിക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മാവ് തയ്യാറാക്കാൻ ആവശ്യത്തിനാണിത്. അപ്പൊ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതൊന്ന് ചൂടായി കിട്ടും. അപ്പൊ ഞാനിവിടെ ഓമപ്പൊടി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഇച്ചിരി വലിയൊരു ബൗളിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതില് യെല്ലോ കളറ് മതി, ഒരു എരിവോ എരിവൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. ഞാനൊരു അല്പ എരിവിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് അരിപ്പൊടിയാണ്. ഇത് അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇടിയപ്പത്തിന് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. വറുത്തിട്ടുണ്ടാവണം. അതുപോലെ പുട്ടിനുള്ളതല്ല, ഇടിയപ്പത്തിന്റെയാണ്, അതായത് നേർത്ത പൊടിയാണ് കേട്ടോ. ഇനി കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കായപ്പൊടി 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഇതേ അപ്പോഴത്തേക്കും നമ്മൾ ചൂടാക്കാൻ വെച്ച എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഒരു ഇത് ഏത് പാത്രത്തിലാണോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പൊ ആ സമയം കൊണ്ട് അത് ചൂടാവുകയും ചെയ്യും, നമുക്ക് അപ്പോഴത്തേക്ക് മാവ് തയ്യാറാക്കുകയും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മാവ് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ എണ്ണ ചൂടാവുന്നത് വരെ കാത്തിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ചൂടാക്കാൻ എടുത്ത 1 ടേബിൾ സ്പൂൺ എണ്ണ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് പൊതിച്ചെടുക്കുന്നത്, ഇത് വറുത്ത് കോരുന്നേന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചൂടാക്കാൻ എടുത്ത 1 ടേബിൾ സ്പൂൺ എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എണ്ണയായിരിക്കണം കേട്ടോ. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നത്, നമ്മളെ മാവ് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ എണ്ണ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സ്പൂൺ വെച്ച് ഒന്ന് ഇടഞ്ഞു കൊടുക്കാം, കാരണം നല്ല ചൂടാണല്ലോ. അപ്പൊ ഇനിയിപ്പോ അതേ എല്ലായിടത്തും ഒന്നും ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് കറിവേപ്പില മാത്രമേ ബാക്കിയുള്ളൂ, ഇത് ലാസ്റ്റ് വറുത്ത് കോരി ഇടാനുള്ളതാണേ. ഇനി നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പൊ നമ്മുടെ ആ ഒഴിച്ച എണ്ണയുടെ അംശം നമ്മുടെ ഈ മാവിന്റെ എല്ലാ ഭാഗത്തും എത്താന് നമ്മൾ കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതുകൊണ്ട് തന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതേ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് കുഴച്ചെടുക്കണം കേട്ടോ. അതിന്റെ പദം എന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവമാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ വേറൊരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. ഇതില് വെള്ളം ഇതുള്ളത് കൊണ്ട് നമ്മൾ തൊടുമ്പോ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് കുഴച്ചു കഴിഞ്ഞാൽ ദേ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല കണ്ടോ. ഇതേ കണ്ടോ, കയ്യിൽ ഇതുപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വരും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സേവനാരി എടുത്ത് ഇടിയപ്പം പിഴിയുന്നതിന്റെ ആ ഒരു അച്ചി തന്നെയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്നും ചെറുതാണ് വേണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്നറിയാൻ അതിൽ നിന്ന് ഒരല്പം മാവെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് ഉടനെ തന്നെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് അർത്ഥം. അപ്പൊ ദേ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നേരിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം.
അപ്പൊ കൈ പൊക്കി പിടിക്കണം കേട്ടോ, അല്ലാതെ താത്ത പിടിച്ചാല് അതിൽ നിന്നുള്ള ആവി തട്ടിയിട്ട് നമുക്ക് കൈ പൊള്ളും കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി പൊക്കി പിടിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത് ഇതുപോലെ ഇങ്ങനെ തിള പൊട്ടിക്കൊണ്ടിരിക്കും. തിള പൊട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തിരിച്ചിടാം. നമ്മൾ മാവ് പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാവ് ഒരല്പം ഇങ്ങനെ പൊങ്ങി നിൽക്കുവോ വല്ലതും ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തിരിച്ചിട്ടു എന്നേ ഉള്ളൂ. എനിക്ക് ഈ മാവ് കണ്ടോ എല്ലാം ഒരേ ലെവലിലാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചിട്ടില്ലെങ്കിലും ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. പിന്നെ ഇത് ആയി എന്നറിയാനുള്ളത് നമ്മൾ അതിനകത്ത് തിള പൊട്ടിക്കൊണ്ടിരിക്കില്ലേ, ആ തിള പൊട്ടുന്നത് അങ്ങ് നിൽക്കും. അപ്പോഴും നമ്മുടെ മാവ് റെഡിയായി, അത് മൂത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കളറൊന്നും ഒരുപാട് അങ്ങ് ചേഞ്ച് ആയി ഭയങ്കര ഗോൾഡൻ ബ്രൗൺ കളർ ആക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ തിള പൊട്ടുന്നത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഇവിടെ നന്നായിട്ട് തിളയൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. ഒന്നുകിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ഓരോ ബാച്ചിന്റെ കൂടെയും ഓരോ തണ്ട് കറിവേപ്പില ഇതേപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം വറുത്ത് കോരിയതിന് ശേഷം ലാസ്റ്റ് ഒരുമിച്ച് കറിവേപ്പില മാത്രം കുറച്ചധികം ഇട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്ത് ഇതിന്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അത് നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാന് ആദ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഇങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ലാസ്റ്റ് ഒരുമിച്ച് വറുത്ത് കോരുകയാണ് ചെയ്തത്. അപ്പൊ ദാ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഓമപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം ദേ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓമപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ദേ ഫോണായി ഇരിക്കുന്നത് അറിയാതെ ദേ ഒരു കള്ളിപ്പെണ്ണ് വന്ന് ദേ കണ്ടോ കണ്ടോ. ആ അപ്പൊ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ, കൊള്ളാവോ, ഇഷ്ടപ്പെട്ടോ? കൊള്ളാ, ഇഷ്ടപ്പെട്ട്, സൂപ്പർ. ആ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ആശാത്തി അവിടെ നിന്ന് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വിരട്ടി ഓട്ടിച്ചു. അപ്പൊ വീഡിയോ ഉണ്ടല്ലോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.